കോഴിക്കോട് കൂടത്തായിൽ 14 വർഷത്തിനിടെ ഒരേ കുടുംബത്തിലെ 6 പേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ജോളി. ഇവർ നടത്തിയ അര ഡസൻ കൊലപാതകങ്ങൾ മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച അവസ്ഥയിലാണ് എത്തിച്ചത്. ഈ സീരിയൽ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ജോളി മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കൊലപാതക രഹസ്യം മറച്ചു വെച്ചതിൽ പള്ളിയിൽ അച്ഛന്മാർക്കും പങ്കില്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ ഉയരുന്ന അധിക്ഷേപം. ഇടുക്കി കട്ടപ്പനയിലെ മത്തായിപ്പടിയിലെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ഇളയ പെൺകുട്ടിയായിരുന്നു ജോളി. കൂടത്തായിക്കാർക്ക് ജോളിയെ പരിചയമായിട്ട് 22 വർഷമായി. പള്ളിയിൽ പോയി കുമ്പസരിക്കുന്ന ഉത്തമ ദൈവവിശ്വാസിയായിരുന്നു ജോളി. പള്ളിയുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടികളിലും ഇവർ പങ്കെടുക്കുമായിരുന്നു. വേദപാഠം അധ്യാപികയായിരുന്നു ജോളി. മാതൃവേദിയുടെ ചുമതലയും വഹിച്ചിരുന്നു. ഇടവക അംഗങ്ങൾക്കും പുരോഹിതർക്കും പ്രിയങ്കരിയായിരുന്നു ഇവർ. ഓരോ കൊലപാതകം കഴിയുമ്പോഴും ഓരോരോ അച്ഛന്മാരോട് കുമ്പസരിച്ച് കുറ്റബോധം ഇറക്കി വയ്ക്കും. സത്യത്തിൽ ഈ കുമ്പസാര പരിപാടിയിലെ ജോളിയെ ഒരു സീരിയൽ കില്ലറാക്കി മാറ്റിയത്. ആദ്യം കുമ്പസാരം സ്വീകരിച്ച പുരോഹിതൻ വിവരം പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ അടുത്ത 5 കൊലപാതകങ്ങൾ ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് കുമ്പസാരം സ്വീകരിച്ച പുരോഹിതൻ വിവരം അറിയിച്ചില്ല? അറിയിക്കാത്ത പുരോഹിതന്മാരെല്ലാം ഈ സീരിയൽ കൊലപാതകത്തിന് ഉത്തരവാദികളല്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സംശയം ഉയരുന്നത്. സയനൈഡ് ജോളിയുടെ സീരിയൽ കൊലപാതകങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടാറാതെ ചർച്ച ചെയ്യുമ്പോൾ പോസ്റ്റുകളും പ്രവഹിക്കുകയാണ്. സയനൈഡ് ജോളി എന്ന നരാധമയുടെ ആ ക്രിമിനൽ വാസന പോലീസ് ഉദ്യോഗസ്ഥർ പോലും കുഴപ്പിക്കുന്നതായിരുന്നു. ബ്രില്യൻ ഗേളെന്നായിരുന്നു ഈ കൊടും ക്രിമിനൽ ബുദ്ധിയെ പോലീസ് വിശേഷിപ്പിച്ചത്. ജോളി നടത്തിയ കൊലപാതക രഹസ്യങ്ങൾ കുമ്പസാരം നടത്തിയപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ കുറെ കൊലപാതകങ്ങൾ ഒഴിവാക്കാനാകുമായിരുന്നില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുള്ളത്. ഈ കുറിപ്പുകളെ പിന്തുണച്ച് നിരവധി പേരാണ് കമന്റ് ഇട്ടത്. ലൈക്കുകളും ഷെയറുകളും എല്ലാം ഇത്തരം പോസ്റ്റുകൾക്ക് മേൽ പ്രവഹിക്കുകയാണ്. കുമ്പസാരം എന്ന അനുഷ്ഠാനം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം ആസുരിക വിളയാട്ടം ഭൂമിയിൽ നിലകൊള്ളും എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. കൂടത്തായി സീരിയൽ കൊലപാതക കേസിൽ പാതിരിമാരെ പരിഹസിച്ചും കമന്റുകളുണ്ട്. തിരുസഭയിലെ പാതിരി പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ലവ് ജിഹാദ് മറയ്ക്കാനാണ് സയനൈഡ് ജോളി കേസ് പ്രമാദമാക്കുന്നതെന്ന്. ജോളി ഒരു കന്യാസ്ത്രീ ആയിരുന്നെങ്കിൽ തിരുസഭ കോടികളിറക്കി വാർത്തപ്പെട്ടവൾ ആക്കിയേനെ എന്നാണ് ഒരാളുടെ കമന്റ്. അതേസമയം ജോളി കേസിൽപ്പെട്ടതിന് പിന്നാലെ കൂടത്തായി ലൂർദ്മാതാ പള്ളി അധികൃതർ ജോളിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പള്ളിയിൽ ജോളി വേദപാഠം അധ്യാപിക അല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പള്ളി അധികൃതർ പറയുന്നത്. ഈ പ്രചാരണം തെറ്റാണെന്നും ജോളിക്ക് നേരത്തെ മാതൃവേദിയുടെ ചുമതല ഉണ്ടായിരുന്നെന്നും പള്ളി അധികൃതർ പറയുന്നു. ഷാജുവിന് വിവാഹം കഴിച്ച ശേഷം 2017 മുതൽ ജോളി കൂടത്തായി ലൂർദ് പള്ളി ഇടവാംഗമാണ്. ജോളി എന്ന കുതന്ത്ര കൊലയാളിയെ പിടികൂടാൻ ഇനിയും വൈകിയിരുന്നു എങ്കിൽ മരണങ്ങളുടെ എണ്ണം ഇനിയും കൂടിയേനെ. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.